ഇത് 2008 വാഗണറാണ്. വാഗണറ് വാഗണറ് VXI ആണ് കേട്ടോ. VXI ഇത് 2010 ആണ്. ഇത് 2010 LXI ആ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കുറവാണ്. 49,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. LX ആണ് കേട്ടോ. ഇത് 2022 വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 2017 VXI ആണ്. ഇത് 50,000-51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2014 സിയാസ് VXI ആണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണറാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ മാടനട എന്ന് പറയുന്ന സ്ഥലത്ത് സാരഥിയുടെ ട്രൂ വാലിയിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ നിന്ന് കുറേ ചീത്ത വിളി കേൾക്കും. കാരണം നമ്മൾ വീട് ചെയ്യുന്നതിന് മുമ്പ് ചില വണ്ടികളുടെയൊക്കെ വിലയൊക്കെ തിരക്കി. അതോ അപ്പം ഞാൻ എന്തായാലും നിങ്ങളിൽ നിന്ന് കേൾക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ സാരഥിയിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നവരായിട്ടുള്ളവർക്കും വീഡിയോസൊക്കെ കാണണ്ടേ. അപ്പം അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ ആദ്യം പറയുകയാണ്, നിങ്ങൾ പൈസ ഒരല്പമൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് എനിക്ക് ഞാൻ ഈ വണ്ടികൾ കണ്ടപ്പോൾ ജസ്റ്റ് കുറച്ച് വിലയൊക്കെ ഒന്ന് പറയലിയ ഒരുവിധം മാന്യമാണോ ഇത്തവണത്തെ റേറ്റ് എന്നൊക്കെ ഒന്ന് വെറുതെ തിരക്കിയതാ. അപ്പോൾ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് പുതിയ ചീത്തോളിക്കുള്ള ഒരു പരിപാടി ഉണ്ടാക്കി ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞ ചീത്തോളിക്കരുത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ കാണിച്ചു തരാൻ കഴിയുമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികളൊക്കെ കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയും നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ മഴ, മെയിനായിട്ട് മഴ, ദൂരെ ഒരുപാട് ദൂരത്ത് പോയി മറ്റ് ജില്ലയിൽ എടുക്കുന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരോട് പോകാൻ നിന്നെയാണ്, പത്തനംതിട്ട പോകാൻ നിന്നെയാണ്. പക്ഷേ പത്തനംതിട്ടയിലോട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യ, അത്രയും മഴ. ഇന്നും ഞാൻ പോകാൻ നിന്നത് നിലമേൽ റൂട്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ദൂരം പോയപ്പോഴേ ഭയങ്കര മഴയായിപ്പോയി. നമുക്ക് എത്തിപ്പറ്റാൻ പറ്റാത്ത രീതിക്ക് മഴയായതിൻ്റെ പേരിൽ തിരിച്ച് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിലോട്ട് കയറിയതാണ്. അപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇടാതിരിക്കുന്നുണ്ട്, 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സാധനം ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇവിടെ ട്രൂ വാല്യു ബേസ് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്കൊക്കെ നല്ല വണ്ടികൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടികളുടെ വിശേഷം കാര്യങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇത് 2010 LXI ആണ്. എസിയും പോസ്റ്റായിരിക്കും വരുന്നത്. LXI എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, 2010 മോഡലാണ്. കിലോമീറ്റർ ഒക്കെ എന്ത് വണ്ടിയുണ്ട്? കിലോമീറ്റർ ഒന്ന് നോക്കട്ടെ. വണ്ടി ഇപ്പം നമുക്ക് കുറച്ച് വണ്ടികളൊന്ന് കൊണ്ടുവന്ന വണ്ടികളാണ്. മേള കഴിഞ്ഞ് വന്ന വണ്ടിയാണ്. മേളയല്ല, നമ്മള് ഇപ്പതാ കുറച്ച് വണ്ടികൾ വന്നേ ഉള്ളു. ഇത് കിലോമീറ്റർ 43,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 43,000 കിലോമീറ്റർ. ഏത് വർഷം? 2010 വണ്ടി. കിലോമീറ്റർ തിരുമറി ആയിരിക്കൂടെ? ഒന്നുമല്ല, ജനവും കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിയും കാര്യമൊക്കെ ഉള്ളതാണ്. ഇല്ല, വണ്ടി ജനവും കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇത് 130 വരും. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ട്? റീപ്ലേസ്മെന്റ് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബോണറ്റ് ഒക്കെയാ? ബോണറ്റ് ഒന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും നോക്കാം. ഗ്ലാസ് മാറിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഉപയോഗിക്കാണ്ട് ഇട്ടിരുന്നത് കേട്ടോ ആദ്യം. അതിൻ്റെ ഒരു ലക്ഷണമല്ലേ. വണ്ടി ഉപയോഗിക്കാണ്ട് ഇട്ടിരുന്നതാ. ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. വാഷയാണ്ട് മൊത്തം വണ്ടിക്ക് ഇവിടെയൊക്കെ വൃത്തിയുടെയാണ് ചെയ്യണം. വണ്ടി കൊണ്ടിട്ടേ ഉള്ളൂ. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ പറയുന്നത്? അല്ലല്ല, LXI ആണ് കേട്ടോ. ഇത് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? ഇതിപ്പോ ഇനി തൊട്ട് 10 ഒക്കെ പാടായിരിക്കും. പറ്റത്തില്ല, ഫിനാൻസ് കിട്ടുക എന്ന് പറയുന്നത് പാടായിരിക്കും. ഇത് 2010 ആണ്. ഇത് 2010 LXI ആ. എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണറാ. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് നമുക്ക് അതും നോക്കാം. നമുക്ക് എല്ലാത്തിന്റെ ഇനി തൊട്ട് അങ്ങനെ നോക്കാം. മൊത്തത്തിൽ കാണിച്ച് സത്യസന്ധനാവുകയാണ്. 69,000 കിലോമീറ്റർ. ടയറൊക്കെ അത്യാവശ്യം ആവറേജ് ടയർസ് കിടപ്പുണ്ട്. ഇതിൻ്റെയും ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. അപ്പോൾ ഇടിച്ചിട്ടുണ്ട്. വലിയ ഇടിയായിട്ടൊന്നും ഇല്ല, ഇതങ്ങോട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഗ്ലാസും മാറിയിട്ടുണ്ട്. അപ്പോഴും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒരു 1.25 പ്രൈസ് റേഞ്ച് വരും. LXI ആണ് ഇത്. ഏത് വർഷമായിരുന്നു? 2010 തന്നെയാണ്. അപ്പോൾ ഇതും ലോൺ സൗകര്യം കിട്ടാൻ സാധ്യതയില്ല. സാധ്യതയില്ല. ഈ മൊത്തം പേയ്മെൻറ്റ് ചെയ്യേണ്ട വണ്ടികളാണ്. വേറെ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെയല്ലേ? കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെ. 2010 കേട്ടതാണ്. കിലോമീറ്റർ ഒക്കെ എന്തോടി? 56 കിലോമീറ്റർ ഓടി. 56 56 5 6 ആണ്. ലോക്കായി കിടക്കേട്ടോ.
വേറെ റീപ്ലേസ് ആയിട്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ജനവും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആണ്. കിലോമീറ്റർ ഒക്കെ ജനത്തിന് എത്ര ചോദിക്കുന്നേ? ഇത് 1.55. ഇതിന് 2010 ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ടെസ്റ്റ് വരും. ഇത് 2008 വാഗണർ ആണ്. വാഗണർ ബി എക്സ് ആണ് കേട്ടോ. ബി എക്സ് ഐ. കിലോമീറ്റർ ഒക്കെ എന്തോടി? ഒരു 1.45. ഒരു ലക്ഷം കഴിഞ്ഞു. ഇതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇനി എത്ര? 28 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം അടുത്ത വർഷം വരെ ഉണ്ട്. എല്ലാം എടുത്തിട്ടേക്ക. ടെസ്റ്റ് കഴിഞ്ഞോ? ടെസ്റ്റ് കഴിഞ്ഞോ. അപ്പൊ ഇനി എന്താണ് ടെസ്റ്റിന്റെ അവർക്ക് അടക്കണ്ട. ടയറ് ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ടയർ അത്ര നല്ല വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. വണ്ടി വലിയ കുഴപ്പമില്ല. ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വണ്ടി നല്ല വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 1.35. ചോദ്യമാണ്. വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഉണ്ടാവും. ചീത്ത വിളിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് വിളിച്ച് തിരക്കി ലാസ്റ്റ് പ്രൈസ് ഇവനോട് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ബോധിക്കുന്നില്ലെങ്കിൽ ആടാ വളരെ എഴുതി ചീത്ത വിളിക്കണം. എന്നെ അല്ല ഇവനെ, ഈ നമ്പർ തരുന്ന ഇവനെ. ഇത് നമുക്ക് 2010 ഓൾട്ടോ എൽഎക്സ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? കിലോമീറ്റർ കുറവാണ്. 49,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. എൽഎക്സ് ആണ് കേട്ടോ. നീ പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇത് പൊക്കി പൊക്കി കാണിക്കുന്നേ. പിന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കുക എന്നുള്ളത്. ഇത് ടയറൊക്കെ കുഴപ്പമില്ല. ഇത് എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 1.5. ഇത് ഏതായിരുന്നു വർഷം? 10. അടുത്ത വർഷം റീടെസ്റ്റ് ഉണ്ട്. 1.5. അപ്പൊ എന്തെങ്കിലും കുറയോ? പിന്നെ തീർച്ചയായിട്ടും. ഇതൊക്കെ പോളിഷ് ചെയ്ത് കൊടുക്കില്ല. ഇത് പെയിന്റ് കെട്ടാണ്. കുറച്ചൊക്കെ പെയിന്റ് കെട്ടാണ്. ഇതൊക്കെ നമ്മള് വർക്ക് ചെയ്ത് പെയിന്റ് ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. ലോൺ സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. 1,00,000 രൂപ. ഇത് 2005 സാൻഡ്രോ ആണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഈ ഗ്ലാസ് മാറിയിട്ടിരിക്കുന്നു ഫ്രണ്ട്. അപ്പൊ നീ ആ ബോണറ്റ് ഒന്ന് പൊക്കി കാണിച്ചു നോട്ടെ എങ്ങനെ ഉണ്ട് വണ്ടിക്ക്. അല്ലാതെ വണ്ടിക്കാകും വലിയ വൃത്തികേടൊന്നുമില്ല. ടയറ് അത്യാവശ്യം നല്ല ടയറ് കേടാ. പോണ്ട് യാതൊരു അപകടങ്ങളും അതിലില്ല. ഇതും ബോണറ്റ് റീപ്ലേസ് ഒന്നുമുള്ളതല്ല. അല്ല റീപ്ലേസ് ഒന്നുമില്ല, ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ. വണ്ടിക്ക് ആകെയൊക്കെ കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിക്കുന്നേ? 5 ആണ്. 25 വരെ പേപ്പർ ഉണ്ട്. നമുക്ക് 80 രൂപയാണ് ചോദിക്കുന്നത്. 80 രൂപയാണ് ചോദിക്കുന്നത്. ഈ പഴയ വണ്ടിക്കൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഒരു മൈലേജ് കാണും. അതായത് ഈ 13 കാണും 14 കാണും എന്നൊക്കെ പറയുന്ന ആ ഒരു മൈലേജ് കാണും. ഇതിനൊക്കെ മൈലേജ് കറക്റ്റ് 2011 വാഗണർ എൽഎക്സ് ആണ്. 85,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി കുഴപ്പമൊന്നുമില്ല. നീറ്റാണ് വണ്ടി. ഈ അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി ഒരുവിധം വൃത്തിയുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ഏത് വർഷമായിരുന്നു? 2011 മോഡൽ. 11 മോഡല്. എത്ര ചോദിക്കുന്നേ? 2.40. 2.40. കുറയോ? പിന്നെ കുറയ്ക്കാം. ടയറൊക്കെ ഉണ്ട് അത്യാവശ്യം. ആവറേജ് ടയേഴ്സ്? ടയർ അത്യാവശ്യം അല്ല. ബാക്ക് ആവറേജ് ഇല്ലടേ. ഫ്രണ്ട് ഉണ്ട്, ബാക്ക് കുറവാണ്. 2.40. എത്ര രൂപയുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും വണ്ടി? ഇത് നമുക്കൊരു 50 രൂപ. 50 രൂപ. 50. 50 രൂപ. അപ്പം ഈ എത്ര ആളും കൂടെ ഉണ്ട് ഇനി പേപ്പർ? 26 വരെ. 2.5 വർഷം വരെ കിട്ടും. ഇത് 2013 മോഡല് വാഗണർ വി എക്സ് ആണ്. 42,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. എന്തെങ്കിലും അപാകതകൾ പറയാൻ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതും ലോക്ക് ആയിരിക്കാണ്. എന്താ എല്ലാ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നേ? ലോക്കായി പോയതാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ടയർ കൊള്ളാം, നല്ല ടയർ. എത്ര ചോദ്യം? ഇത് 3.35. 2013 42,000 കിലോമീറ്റർ. ഇത് 2017 വി എക്സ് ആണ്.
വാഗണർ തന്നെ. ഇത് 50-51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളു. ആ ഇത് പക്ഷെ വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മെനയുണ്ട്. എത്ര കിലോമീറ്റർ ഓടി? 52,000 കിലോമീറ്റർ. ജനുവൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആണ്. ജനുവൻ കിലോമീറ്റർ, ജനുവൻ കിലോമീറ്റർ. 2013 17 17 എത്ര ചോദിക്കുന്നേ? ഇത് 430 430 എന്ന് പറയുമ്പോൾ പുതിയ വണ്ടി ആയില്ല. എങ്ങനെ പുതിയ വണ്ടി? ടയർ മൊട്ട. ടയർ മൊട്ട. ഓക്കെ, നമ്മൾ അതൊക്കെ നോക്കി നമുക്ക് ടയർ മാറണമെങ്കിൽ ടയർ മാറി കൊടുക്കും. ടയർ മാറി തരും. പ്രൈസിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യണേ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഇതും 50 രൂപയ്ക്ക് തന്നെ ഇറങ്ങാം. 50 രൂപ മതി. ഇത് 2019 VX ആണ്. എത്ര ഓടി? 65,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണറാണ്. ഇത് ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? 1 ലിറ്റർ ആണ്. വേറെ അപാകതകൾ പറയാനുണ്ടെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വാറണ്ടി കവർ ചെയ്യുന്ന 6 മാസം വാറണ്ടി സർവീസും വരും. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് അല്ല, ഇത് VX ആണ്. എത്ര ചോദ്യം? ഇത് 465. ഇത് 2018 വണ്ടിയാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണറാണ്. വണ്ടിക്കാകും ഒക്കെ കൊള്ളാം. അങ്ങനെയുള്ള വണ്ടി കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല വൃത്തിയാണ് വണ്ടി. ഓൾമോസ്റ്റ് നല്ല വൃത്തിയായിരിക്കും. 445 വണ്ടി വില ഇട്ടിരിക്കുന്നത്. അത് മാത്രമുള്ള എനിക്ക് പിടിക്കാത്തത് വിലയില്. വേറെ റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് 4 ടയറും പുതിയതാണ്. ടയേഴ്സ് ഒക്കെ കൊള്ളാം. 4 പുതിയതും നമ്മൾ ഇവിടെ മാറിയതാണ്. ഇവിടെ മാറിയതാണ്. എത്ര ചോദിക്കുന്നേ? 445 വരും. 2020 ബലനാണ്. ഓണർഷിപ്പ് കാര്യങ്ങളോ? ഓണർഷിപ്പ് സിംഗിളാണ്. കിലോമീറ്റർ? ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ. ഡെൽറ്റ. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 62 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ്സ്? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിക്കാകും ഒക്കെ കൊള്ളാം. നല്ല വൃത്തിയാണ്. ഇന്റീരിയറൊക്കെ ക്ലീനാണ്. ടയേഴ്സ് ആവറേജ് ടയറുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നേ? 665. അത് പുതിയ വണ്ടിക്കുള്ള വില അതിൻ്റെ ഇടയിൽ. വണ്ടിക്ക് 9 രൂപയ്ക്ക് വരും. എത്ര കിലോമീറ്റർ ആണ്? 62. ഇത് 2022 ഇസെഡ്എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ ടോപ്പ്. ആ ടോപ്പ് വരും. വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. വണ്ടിക്ക് നല്ല പോഷാണല്ലോ. എത്ര ചോദിക്കുന്നേ? നമുക്ക് 655 ചോദ്യം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ കിടക്കുന്ന വണ്ടികളെല്ലാം ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം ഞാടി കിടന്ന വണ്ടികൾ നമ്മളെല്ലാം എടുത്തോണ്ട് ഇട്ടേ ഉള്ളൂ. അല്ല മേളെ കഴിഞ്ഞിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു വൃത്തിക്കുറവാണ് പറയാൻ വരുന്നതെങ്കിൽ പോലും ഈ വണ്ടിയുടെ ഒക്കെ അകം കണ്ടു കഴിഞ്ഞാൽ നല്ല ഉച്ച കൂടിയ വണ്ടി എന്നുള്ള രീതിയിലുള്ള സീറ്റ് കവറിന്റെ ആയിരിക്കും. അത് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എന്തോ ആണ്? ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ട്. 20 മുകളിൽ എന്തായാലും മൈലേജ് ഉണ്ട്. ഉണ്ട്. ഇത് 2014 മോഡൽ VDA ആണ്. ഡീസലാണ്. 77 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? കേട്ടില്ല. ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആ വണ്ടിക്കാകും ഒക്കെ കൊള്ളാം. 445 വണ്ടി വില. എങ്ങനെ? 445. ഒക്കെ വൃത്തിയുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ടയറുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ. ഈ സംഭവം ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണ്? 5 വർഷം ലോണും. 5 വർഷം ലോണും. 2014 സിയാസ് VX ആണ്. ഓണർഷിപ്പ് കാര്യങ്ങളെങ്ങനെ? ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ ആണ്. പിന്നെ 106,000 കിലോമീറ്റർ ഓടി. 1 ലക്ഷം കഴിഞ്ഞു. അതിനെന്താ പെട്രോളും ഉണ്ടല്ലോ. എന്നാലും 1 ലക്ഷം എന്ന് പറയുന്നത് 1 ലക്ഷം ആണല്ലോ. 1 ലക്ഷം കിലോമീറ്റർ പിന്നെ ഓടിക്കാനല്ലേ വണ്ടി എടുക്കുന്നത്? 14 വണ്ടി ഓടിക്കാനല്ലേ എടുക്കുന്നത് പിന്നെ? ആ ഇത് എത്ര രൂപ? 4-6 14 വണ്ടി 1 ലക്ഷം. അല്ല നമ്മളിതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മളാണ് ഈ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നെങ്കിൽ ഈ ഇടയിൽ പറയോ? അങ്ങനെ നമ്മളെന്ന് വെച്ചാൽ മനസ്സിലായില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ജനം 1 ലക്ഷം കിലോമീറ്റർ ഓടി ഒരു കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്ന് തരുവാണെങ്കിൽ
100,000 കിലോമീറ്റർ ആരും ചോദിച്ചിട്ട്, ഇത് ഒരു കസ്റ്റമറായി കിടന്ന വണ്ടിയാണ്, അയാൾക്ക് മാക്സിമം വില കൊടുത്ത് എടുത്തതാണ്. മാക്സിമം വില എന്ന് വെച്ചാൽ അയാൾക്ക് മാർക്കറ്റ് വില അനുസരിച്ച് കൊടുത്തെടുത്ത വണ്ടിയാണ്. ഇപ്പൊ നാളെ ഒരു സമയത്ത് നിങ്ങൾ ഈ വണ്ടി കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മാന്യമായിട്ടുള്ള വിലയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ മാന്യമായിട്ടുള്ള വിലയായിട്ട് ചോദിക്കുന്നത്. ഇപ്പൊ പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാല് എന്താ പറയാ, നമുക്ക് പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പുറത്തെ മാർക്കറ്റിനെ കാട്ടി അത്യാവശ്യം ഇച്ചിരി കൂടെ വില കയറ്റി കിട്ടും. പിന്നെ നമ്മൾ ഒരു വണ്ടി സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തെ എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ പ്രോഫിറ്റും പിന്നെ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തായിരിക്കും നമ്മളും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികം. ഞാൻ ഒരു കാര്യം വിട്ടെ, ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം ഇതേ കണ്ടീഷനിലെല്ലാം നമ്മൾ കൊടുത്തു വിടുന്നത്. അത് നമ്മളെ പഴയ വീടുകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു വണ്ടിയും നമ്മൾ ഇപ്പൊ കിടക്കുന്ന കണ്ടീഷനിലല്ല കൊടുത്തു വിടുന്നത്. നമ്മളും കുറച്ച് വണ്ടിക്ക് ആ വണ്ടിക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത് മാക്സിമം വൃത്തിയാക്കി അതിൻ്റെ മെക്കാനിക്കൽ പാർട്സും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു മാസം നമുക്കൊരു 1,140 വണ്ടി നമ്മളൊരു മാസം നമ്മൾ ഷോറൂമിലെല്ലാം കൂടെ ചെയ്യുന്നു. നമുക്ക് ഇത്രയും വണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി നീറ്റായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത കസ്റ്റമർ വീണ്ടും വീണ്ടും വരുന്നത്. തീർച്ചയായിട്ടും. ഇത് 2019 Alto 800 ആണ്, VXI പ്ലസ് ആണ് വണ്ടി. എത്ര ചോദ്യം? ഇത് 360. പിന്നെ ഇത് മാറി ഇത് പെയിന്റ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കണക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച്, എന്തായാലും യൂസ്ഡ് കാറല്ലേ, അവിടെ ഇവിടെയൊക്കെ കുറെ സ്ക്രാച്ച് ഒക്കെ കാണും. വേറെ അപാകതകൾ കാര്യമൊന്നുമില്ല. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. വേണമെങ്കിൽ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ ഫൈനൽ ടച്ച് കാണിച്ചു തരാം. വണ്ടി കൊടുക്കാനുള്ള അഡ്ജസ്റ്റ് ആണെന്ന് കാണാം. ഡെലിവറി വണ്ടിയാണ്, ഇന്നിപ്പം നാളത്തേക്ക് നാളെ ഡെലിവറി കൊടുക്കാനുള്ള വണ്ടിയാണ്. വണ്ടിയുടെ ഫൈനൽ ടച്ച് പരിപാടികളല്ലേ, വാഷിംഗ്, ഇന്റീരിയർ ക്ലീനിങ്, പോളിഷ്, എല്ലാ പരിപാടിയും ചെയ്ത് പുതിയ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് പുത്തൻ ടയേഴ്സ് ആണല്ലേ. വണ്ടി പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന അതേ അവസ്ഥയിലായിരിക്കും നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ആ അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. വണ്ടി ഇറങ്ങിപ്പോകുന്നതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇതേപോലെ നല്ല പോലെ സർവീസ് ചെയ്ത് നല്ല ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടാണ് വണ്ടികൾ ഇറക്കുന്നത്. എനിക്ക് പ്രത്യേകം പൈസ തന്നത് കൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തതോ അല്ലെങ്കിൽ എനിക്ക് ഇവർ വേറെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിങ്ങനെ പറയുന്നതല്ല. കണ്ടു കണ്ട കാര്യമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമായിട്ട് കൊടുത്തേക്കാം. അപ്പം ആദ്യം പറഞ്ഞൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്, മഴ പെയ്യുന്നു അതുകൊണ്ട് ഇന്ന് ഇനി വേറെ എവിടെയും പോകാനും പറ്റത്തില്ല, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.